ഭക്ഷ്യവസ്തുക്കളിലെ വിഷം കണ്ടെത്താൻ 9 വഴികൾ. മായം കലരാത്ത ഭക്ഷണം എല്ലാവരുടെയും സ്വപ്നമാണെന്ന്. വാങ്ങുന്ന ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ വിഷാംശമുള്ള ഭക്ഷണവസ്തുക്കളെ നിത്യജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. 1. പഴകിയ മീൻ. തിളക്കമില്ലാത്ത കുഴഞ്ഞ ഇളം നീല നിറമുള്ള കണ്ണുകളാണെങ്കിൽ മീൻ പഴകിയതാണെന്നർത്ഥം. ചെകിളപ്പൂക്കൾക്ക് നല്ല രക്തവർണമാണെങ്കിൽ ഉറപ്പിച്ചോളൂ, മീൻ ഫ്രഷ് തന്നെ. അമോണിയയുടെയോ ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കളുടെ മണമുണ്ടെങ്കിൽ മീൻ വാങ്ങരുത്. 2. പരിപ്പിൻ്റെ നിറം. കുറച്ച് പരിപ്പ് പൊടിച്ച് ഇളം ചൂടുവെള്ളത്തിൽ കലർത്തി ഇതിലേക്ക് 5-6 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇറ്റിക്കാം. പിങ്ക് പർപ്പിൾ നിറത്തിൽ വരുന്നുണ്ടെങ്കിൽ മെറ്റാലിൻ യെല്ലോ എന്ന ഭക്ഷ്യയോഗമല്ലാത്ത ഫുഡ് കളറുണ്ടെന്ന് ഉറപ്പിക്കാം. 3. മസാലപ്പൊടികളുടെ മായം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ മസാലപ്പൊടി കലക്കി ആ ലായനിയിലേക്ക് അല്പം അയഡിൻ ലായനി ഒഴിച്ചാൽ നീല നിറമാകുന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാർച്ച് അഥവാ അന്നജം ചേർത്ത് അളവ് കൂട്ടിയ മസാലപ്പൊടിയാണെന്ന് ഉറപ്പിക്കാം. 4. മായം ചേർന്ന വെണ്ണ നെയ്യ്. കുറച്ച് വെണ്ണയോ നെയ്യോ എടുത്ത് ഉരുക്കുക. ചെറിയ ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് കട്ടയാകുന്നതുവരെ ഫ്രിഡ്ജിൽ വയ്ക്കുക. വെവ്വേറെ പാളിയായി കാണുന്നുണ്ടെങ്കിൽ അതിൽ മറ്റ് എണ്ണകൾ ചേർന്നിട്ടുണ്ട്. 5. ചായയിലും കാപ്പിയിലും. നിറം കൃത്രിമ നിറങ്ങൾ ചേർത്ത തേയില ഗ്ലാസിലെ വെള്ളത്തിലേക്കിട്ടാൽ നിറങ്ങൾ ഇളകി ഇറങ്ങുന്നത് കാണാം. വെള്ളത്തിലേക്ക് അല്പം കാപ്പിപ്പൊടി വിതറുക. നല്ല കാപ്പിപ്പൊടി ഉയർന്നു നിൽക്കും. ചികിരിയുണ്ടെങ്കിൽ പെട്ടെന്ന് താഴേക്കു പതിക്കും. 6. പഴങ്ങൾ, പച്ചക്കറികൾ. ഏത്തപ്പഴത്തിൻ്റെ 8 ഭാഗം മാത്രം പച്ച നിറത്തിലായാൽ മായം സംശയിക്കാം. മാമ്പഴത്തിൽ കാൽഷ്യം കാർബണേറ്റ് ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ അത് വെച്ച ഇടത്ത് കടും പച്ച നിറമുണ്ടോ എന്ന് നോക്കുക. മാമ്പഴത്തിന് ഒരു മഞ്ഞ നിറമുണ്ടെങ്കിലും മായമുണ്ടാകാം. 7. പഞ്ചസാര തേൻ. പഞ്ചസാര വെള്ളത്തിൽ ലയിപ്പിച്ച് തേനിൽ ചേർക്കാറുണ്ട്. അല്പം നീളത്തിൽ പഞ്ഞി ചുരുട്ടിയെടുത്ത് തേനിൽ മുക്കുക. അത് കത്തിച്ചു നോക്കുക. നന്നായി കത്തുന്നുണ്ടെങ്കിൽ തേൻ ശുദ്ധമാണ്. കത്തുമ്പോൾ പൊട്ടലും ചീറ്റലുമുണ്ടെങ്കിൽ പഞ്ചസാര ലായനിയുണ്ടെന്ന് മനസ്സിലാക്കാം. 8. ധാന്യങ്ങളിൽ നിറമുണ്ടോ എന്ന്. നനവുള്ള കയ്യിൽ അല്പം അരിയെടുത്ത് അത് നല്ലതുപോലെ തിരുമുക. കയ്യിൽ നിറം പിടിക്കുകയും അരിയുടെ നിറം കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിറം ചേർത്ത അരിയാണത്. അരിയിൽ അല്പം നാരങ്ങാ നീരൊഴിച്ച് ചുവപ്പ് നിറമുണ്ടെങ്കിലും നിറം കലർന്ന അരിയാണിത്. 9. പാൽ ശുദ്ധമാണോ? ചൂടാക്കുമ്പോൾ പാലിന് മഞ്ഞ നിറം വരികയും ചെറിയ കയ്പ്പ് രുചിയും കയ്യിലെടുത്ത് ഉരയ്ക്കുമ്പോൾ വഴുവഴുപ്പ് ഉണ്ടെങ്കിൽ അത് സിന്തറ്റിക് വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code, forward to good health.